കൊല്ലം ചവറ പുത്തൻതുറ ഭാഗത്ത് വെച്ചാണ് സർവീസിനിടെ ബസ്സിന് യന്ത്ര തകരാർ സംഭവിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ബസ്സിന്റെ ഓയിൽ ടാങ്കിൽ വെള്ളവും മണ്ണും കണ്ടെത്തി. ബസ് സ്ഥിരം പാർക്ക് ചെയ്യുന്ന സ്ഥലത്തിന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പ്രതികളെ പറ്റി വിവരം ലഭിച്ചതെന്ന് ബസ് ഉടമ. വെളുപ്പിനെ 5:45 വന്ന് വണ്ടി കയറുന്നതായിട്ടും ഈ രണ്ടുപേര് പിന്നെ ഇറങ്ങിപ്പോകുന്നതായിട്ടും ദൃശ്യത്തിലുണ്ട്. അന്നേ ദിവസം രാത്രി തന്നെ അന്ന് ഓടിക്കൊണ്ടിരുന്ന ഡ്രൈവറിൻ്റെ അടുത്ത് ഡ്രൈവറെ വെല്ലുവിളിക്കുകയും എനിക്ക് പണി തരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അന്നത്തെ ദിവസം രാത്രി ഏകദേശം ഒരു 11 കഴിയെ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇവർ 3 വരികയും ബൈക്കിനകത്ത് 3 വരികയും ചെയ്തു. അന്ന് രാത്രി ഞാൻ അടുത്ത ദിവസം ഇവിടെ ഇല്ലാത്തതാണ്. ടിക്കറ്റ് വയ്ക്കാൻ വേണ്ടി ഞാൻ വണ്ടിയിലോട്ട് രാത്രി ഏകദേശം ഒരു ഞാനും എൻ്റെ വൈഫും ഉണ്ട് 12 വണ്ടിയിലോട്ട് വന്ന് വെളുപ്പിനെ പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ടിക്കറ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന വഴിക്ക് യാദൃശ്ചികമായി ഈ 3 ബൈക്കിന് എൻ്റെ ബൈക്ക് വിട്ടിരിക്കുകയായിരുന്നു. 3 എൻ്റെ വണ്ടിയുടെ അടുത്തോട്ട് വരികയും വണ്ടിയിൽ ഞാൻ ഇരിക്കുന്ന കണ്ടിട്ട് നേരെ പോവുകയും ചെയ്തു. ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേ എനിക്ക് സംശയമായി. സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഡ്രൈവർ ബിനുവിനെ പുറത്താക്കിയത്. ഇതിലെ വൈരാഗ്യമാണ് അതിക്രമത്തിൽ കലാശിച്ചതെന്ന് ബസ് ഉടമ ആരോപിച്ചു. 2 മുന്നേ ഞാൻ 2 സ്ഥലത്തില്ലായിരുന്നു. ആ 2 സ്ഥലത്തില്ലാത്ത ദിവസം എണ്ണയടിക്കാതെ 2,500 പുള്ളി എടുത്തിട്ടുണ്ടെന്ന് ക്രമക്കേട് ഞാൻ കണ്ടെത്തി. അപ്പം ഇതെല്ലാം അവിടെ വെച്ച് ഞായറാഴ്ച ചോദിക്കാൻ വേണ്ടിയിരുന്നതാണ്. അതിന് മുന്നേ ശനിയാഴ്ച ഡ്രൈവർ ഉൾപ്പെടെയുള്ള പ്രതികൾ ഒളിവിലാണ്. പരാതിയിൽ ശക്തികുളങ്ങര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.